രാജ്യത്തെ ഓക്സിജൻ ലഭ്യത വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. കോവിഡ് പ്രതിരോധത്തിനായി 23,123 കോടി രൂപയുടെ പാക്കേജിന് കേന്ദ്രം അനുമതി നൽകി. രാജ്യത്ത് ഇതുവരെ 36,89,00,000 ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗമുക്തി നിരക്ക് 97.19%. സംസ്ഥാനത്ത് 14 പേർക്ക് കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 15. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച കുഞ്ഞിന്റെ മരുന്നിന് ഇറക്കുമതി തീരുവയിൽ ഇളവ് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ടോക്കിയോയിലെ ഒളിമ്പിക് മത്സരങ്ങൾ കാണികളില്ലാതെ സംഘടിപ്പിക്കുമെന്ന് ജപ്പാൻ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഓക്സിജൻ ലഭ്യത വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ഓക്സിജൻ ഉൽപാദനവും വിതരണവും മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗ്ഗങ്ങൾ യോഗം വിലയിരുത്തും. കോവിഡ് 3-ാം തരംഗത്തിനുള്ള സാധ്യത മുൻനിർത്തിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി യോഗങ്ങൾ നടന്നുവരികയാണ്. കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക രേഖപ്പെടുത്തി. വിവിധയിടങ്ങളിൽ ജനങ്ങൾ കൂട്ടം കൂടുന്നതിന്റെയും മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും ഇടപെടുന്നതിന്റെയും ചിത്രങ്ങളും വീഡിയോയും കാണാൻ ഇടയായെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഒട്ടും സുഖകരമായ കാഴ്ചയല്ലെന്നും പേടിപ്പെടുത്തുന്നതാണെന്നും ഇന്നലെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കോവിഡ് പ്രതിരോധത്തിലെ ചെറിയ തെറ്റുകൾക്ക് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കണമെന്നും പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ഇതുവരെ 36,89,00,000 ഡോസ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 97.19% രോഗമുക്തി നിരക്ക്. രാജ്യത്ത് 44,000 പേർക്ക് മാത്രമാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 40,23,000 ഡോസ് വാക്സിൻ വിതരണം ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 1,70,00,000 ഡോസ് വാക്സിൻ സംസ്ഥാനങ്ങളുടെ കൈവശം ഉപയോഗിക്കാതെ ബാക്കിയുണ്ട്. വരും ദിവസങ്ങളിൽ 24,00,000 ഡോസ് വാക്സിൻ കൂടി ലഭ്യമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ കോവിഡ് വാക്സിനേഷന്റെ വേഗത വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അതിനിടെ രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തുടർച്ചയായി ഉയരുകയാണ്. 2,98,00,000 പേർ ഇതുവരെ രോഗമുക്തി നേടി. 4,59,000 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം 911 പേർ മരണമടഞ്ഞതോടെ ആകെ മരണസംഖ്യ 4,06,000 ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോവിഡ് അടിയന്തര പ്രതിരോധത്തിനായി 23,123 കോടി രൂപയുടെ 2-ാം ഘട്ട പാക്കേജിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും കോവിഡ് പ്രതിരോധത്തിനും പാക്കേജ് സഹായകരമാകുമെന്ന് ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. ശിശുപരിചരണ സംവിധാനങ്ങളും ഇതിലൂടെ ശക്തിപ്പെടുത്തും. ഈ മാസം മുതൽ അടുത്ത മാർച്ച് 31 വരെയുള്ള കാലയളവിലാണ് 2-ാം ഘട്ട പാക്കേജ് നടപ്പാക്കുക. ഇതിൽ 15,000 കോടി രൂപ കേന്ദ്രവിഹിതവും 8,123 കോടി രൂപ സംസ്ഥാന വിഹിതവുമായിരിക്കും. കഴിഞ്ഞ വർഷം മാർച്ചിലും 15,000 കോടി രൂപയുടെ കോവിഡ് അടിയന്തര പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. കാർഷിക അടിസ്ഥാന വികസന ഫണ്ടിൽ നിന്നുള്ള വായ്പാ സൌകര്യം വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. കാർഷിക ഉൽപ്പന്ന വിപണന സമിതികൾ അഥവാ APMC കളുടെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഈ ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിക്കാമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അറിയിച്ചു. രാജ്യത്ത് APMC കൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മാണ്ടികൾ നിർത്തലാക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി നീക്കിവച്ച 1,00,000 കോടി രൂപ കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണത്തിനായി നീക്കിവയ്ക്കും. പരിഷ്കരിച്ച 3 കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ശ്രീ തോമർ പറഞ്ഞു. നാളികേര വികസന ബോർഡ് നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. നാളികേര വികസന ബോർഡിന്റെ ചെയർമാനായി ഇനി മുതൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നിയമനത്തിനു പകരം തെങ്ങ് കൃഷിയെക്കുറിച്ച് പ്രായോഗിക അറിവുള്ള വ്യക്തിയെയാവും നിയമിക്കുക. നാളികേര വികസന ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വിദേശത്തേക്ക് കൂടി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചതായും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം.
കേരളത്തിൽ 14 പേർക്ക് കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 15. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. രോഗം സ്ഥിരീകരിച്ച 15 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. എല്ലാ ജില്ലകളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച കുഞ്ഞിന് ആവശ്യമായ മരുന്നിന്റെ ഇറക്കുമതി തീരുവയിൽ ഇളവ് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കണ്ണൂർ സ്വദേശിയായ 1.5 വയസ്സുകാരൻ മുഹമ്മദിന്റെ ചായാണ് മരുന്നെത്തിക്കുന്നത്. മുൻപ് സമാനമായ സാഹചര്യത്തിൽ മുംബൈ സ്വദേശിയായ ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് കേന്ദ്ര സർക്കാർ ഇളവ് നൽകിയ കാര്യം കത്തിൽ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട മരുന്നിന് 18 കോടി രൂപയോളം ചെലവ് വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് വളം രാസവസ്തു മന്ത്രാലയത്തിന്റെ ചുമതല കൂടി ഏറ്റെടുത്തു. ഭവന നഗരകാര്യ സഹമന്ത്രിയായി ശ്രീ കൌശൽ കിഷോറും ചുമതലയേറ്റു. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 13 വെർച്വൽ കൂടി. കഴിഞ്ഞ മാസവും പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. കോവിഡ് വ്യാപനത്തിനിടയിലും കായിക താരങ്ങൾക്ക് തടസ്സം കൂടാതെ പരിശീലനം ഉറപ്പാക്കാനും താരങ്ങളുടെ വാക്സിനേഷനും സ്വീകരിച്ച നടപടികളെയും ഒളിമ്പിക് ക്വാട്ട ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നടത്തിയ പങ്കാളിത്തത്തെയും അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾ ഏറെക്കാലമായി കഠിനാധ്വാനം ചെയ്യുന്നതായും അവരെ പിന്തുണയ്ക്കണമെന്നും പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം മൻ കി ബാത് പരിപാടിയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ടോക്കിയോയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഒളിമ്പിക് മത്സരങ്ങൾ കാണികളില്ലാതെ സംഘടിപ്പിക്കുമെന്ന് ജപ്പാൻ. ജാപ്പനീസ് ഒളിമ്പിക് മന്ത്രി ടമായോ മറുഗാവയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ടോക്കിയോയ്ക്ക് പുറത്ത് നടക്കുന്ന കായിക മത്സരങ്ങളിൽ അതാതിടങ്ങളിലെ സംഘാടകർ തീരുമാനം കൈക്കൊള്ളും. ഹൊക്കൈഡോവിൽ നടക്കുന്ന മാരത്തോണിൽ പൊതുജനങ്ങളെ അനുവദിക്കില്ലെന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മാസം 12 മുതൽ അടുത്ത മാസം 22 വരെയാണ് ടോക്കിയോയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോവിഡ് രണ്ടാം തരംഗത്തെ നേരിടാൻ സ്പുട്നിക് വി വാക്സിൻ എത്തിച്ചു നൽകിയതടക്കമുള്ള റഷ്യയുടെ സഹായങ്ങളെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രകീർത്തിച്ചു. 3 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. റഷ്യൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി യൂറി ബോറിസോവുമായി ശ്രീ ജയശങ്കർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ യോഗത്തിനും ഇരുവരും ചേർന്ന് അധ്യക്ഷത വഹിച്ചു. ബീഹാറിന്റെ വടക്കൻ മേഖലകളിൽ വെള്ളപ്പൊക്കം അതിരൂക്ഷമായി. നേപ്പാളിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ മഴ ശക്തമായതിനെ തുടർന്നാണ് വെള്ളപ്പൊക്കം രൂക്ഷമായത്. മേഖലയിലെ പല നദികളിലെയും ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. സമസ്തിപൂർ, ദർഭംഗ, ബദുബാനി, സീതാമർഹി ജില്ലകളിലെ കൂടുതൽ മേഖലകളിലേക്ക് വെള്ളപ്പൊക്കം വ്യാപിക്കുകയാണ്. മേഖലയിലെ റെയിൽ ഗതാഗതം 6-ാം ദിവസമായ ഇന്നും തടസ്സപ്പെട്ടു. ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ 11 ടീമുകളെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിയോഗിച്ചിട്ടുണ്ട്. 95 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. അഹമ്മദാബാദിലെ പ്രശസ്തമായ ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഗുജറാത്ത് സർക്കാർ നിയന്ത്രണങ്ങളോടെ അനുമതി നൽകി. തിങ്കളാഴ്ചയാണ് രഥയാത്ര നടക്കുന്നത്. അതേസമയം രഥയാത്ര നടക്കുന്ന സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്താനും പ്രസാദ വിതരണം നിരോധിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സൈനിക ദൌത്യം അടുത്ത മാസം 31-ഓടെ അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. അമേരിക്കൻ സൈനിക പിന്മാറ്റം ആരംഭിച്ചതുമുതൽ തന്നെ അഫ്ഗാൻ സൈനിക്കും താലിബാനുമിടയിൽ നടന്നുവരുന്ന ആക്രമണങ്ങൾക്കിടയിലാണ് ഈ പ്രഖ്യാപനം. അൽഖയ്ദയെ ദുർബലമാക്കാനും ആക്രമണങ്ങൾ തടസ്സപ്പെടുത്താനുമുള്ള അമേരിക്കൻ സേനയുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചതായാണ് പ്രസിഡന്റ് ബൈഡൻ ഇന്നലെ രാത്രി പ്രഖ്യാപിച്ചത്. തീരുമാനം താൽക്കാലികമല്ലെന്നും അഫ്ഗാനിലേക്ക് ഇനി സേനയെ അയക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഓക്സിജൻ ലഭ്യത വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. കോവിഡ് പ്രതിരോധത്തിനായി 23,123 കോടി രൂപയുടെ പാക്കേജിന് കേന്ദ്രം അനുമതി നൽകി. രാജ്യത്ത് ഇതുവരെ 36,89,00,000 ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. രോഗമുക്തി നിരക്ക് 97.19%. സംസ്ഥാനത്ത് 14 പേർക്ക് കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 15. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച കുഞ്ഞിന്റെ മരുന്നിന് ഇറക്കുമതി തീരുവയിൽ ഇളവ് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ടോക്കിയോയിലെ ഒളിമ്പിക് മത്സരങ്ങൾ കാണികളില്ലാതെ സംഘടിപ്പിക്കുമെന്ന് ജപ്പാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.